നമസ്കാരം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. മലയാളികളുടെ ഇഷ്ടതാരമായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്ട്രൈക്കർ ഇയാൻ ഹ്യൂം ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നൽകാനുള്ളത്. എഫ് സി പൂനെ സിറ്റിയുമായാണ് ഹ്യൂമേട്ടൻ്റെ പുതിയ കരാർ. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ നിരാശ തന്നെയാണ് ഈ വാർത്ത നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ആദ്യ സീസൺ മുതൽ മലയാളികൾ ഇഷ്ടത്തോടെ ഹ്യൂമേട്ടൻ എന്ന് വിളിച്ച ഇയാൻ ഹ്യൂം കഴിഞ്ഞ സീസണിലും പൂനെ സിറ്റിയുമായി കരാറപ്പെടുമെന്ന അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. എന്നാൽ പൂനെ സിറ്റി നൽകിയ വലിയ ഓഫർ വേണ്ടെന്ന് വെച്ച ശേഷമാണ് അദ്ദേഹം തൻ്റെ ഇഷ്ട ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നതിന് വേണ്ടി എത്തിയത്. എന്നാൽ കഴിഞ്ഞ സീസൺ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഹ്യൂമിന് പരിക്ക് പറ്റിയിരുന്നത്. തുടർന്ന് പിന്നീട് ഹീറോ സൂപ്പർ കപ്പിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹ്യൂം കളിച്ചിരുന്നില്ല. എന്തായാലും ഒരു വർഷത്തേക്ക് എഫ് സി പൂനെ സിറ്റിയുമായുള്ള ഇയാൻ ഹ്യൂമിൻ്റെ കരാർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വർഷത്തേക്കാണ് എഫ് സി പൂനെ സിറ്റിയുമായി ഹ്യൂമിൻ്റെ കരാർ ഉള്ളത്. നമുക്കറിയാം മലയാളികൾക്ക് വളരെയധികം ആരാധനയുള്ള ഒരു വ്യക്തിയാണ് ഇയാൻ ഹ്യൂം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമായി തന്നെ ഇയാൻ ഹ്യൂമിനെ പലവട്ടം വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചപ്പോൾ ഹീറോ ഓഫ് ദി ലീഗ് പുരസ്കാരം ഉൾപ്പെടെ ഇയാൻ ഹ്യൂം നേടിയിരുന്നു. ആദ്യ സീസണിൽ 5 ഗോൾ നേടിയിരുന്നു. ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനാണ് ഇയാൻ ഹ്യൂം. 4 സീസണുകളിൽ 51 മത്സരങ്ങളിൽ നിന്നായി 24 ഗോളുകളാണ് ഇയാൻ ഹ്യൂം നേടിയിട്ടുള്ളത്. ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച ഇയാൻ ഹ്യൂം 2ാം സീസണിൽ അത്ലറ്റിക്കോടി കൊൽക്കത്തയ്ക്ക് വേണ്ടിയാണ് കളിച്ചത്. 2-3 സീസണുകളിൽ അദ്ദേഹം അത്ലറ്റിക്കോടി കൊൽക്കത്തയ്ക്ക് വേണ്ടിയാണ് കളിച്ചത്. 4ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും 5ാം സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പൂനെ സിറ്റിയുമായി ഒരു വർഷത്തേക്കുള്ള കരാർ അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞു. 4 സീസണുകളുമായി 51 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളാണ് ഇയാൻ ഹ്യൂം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ഹ്യൂം മികച്ച പ്രകടനമായിരുന്നില്ല കാഴ്ചവെച്ചത്. പരിക്കും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐ എസ് എല്ലിന് ശേഷം നടന്ന ഹീറോ സൂപ്പർ കപ്പിലും അദ്ദേഹം കളിച്ചിരുന്നില്ല. ടീമുമായി മാനേജ്മെൻറ്റുമായി നല്ല ചർച്ചയിലായിരുന്നില്ല ഹ്യൂം എന്ന വാർത്തകളും ഇതിനിടയ്ക്ക് പുറത്തു വന്നിരുന്നു. എന്തായാലും 5ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇയാൻ ഹ്യൂം ബൂട്ട് അണിയില്ല എന്ന വാർത്ത തന്നെയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് ഈ മണിക്കൂറിൽ എത്തിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് റിനോ ആൻഡോയും പുറത്തേക്ക് പോയിരുന്നു. റിനോ ആൻഡോയും ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ പുതുക്കിയിരുന്നില്ല. കോച്ച് ഡേവിഡ് ജെയിംസിൻ്റെ കയ്യിൽ പുതിയ താരങ്ങളെ അല്ലെങ്കിൽ കൂടുതൽ യുവത്വം നിറഞ്ഞ ടീമിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സംഗീതത്തിലേക്ക് എത്തിക്കുക എന്നൊരു ഇത് തന്നെയാണ് നടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ കഴിഞ്ഞ ലലിഗ വേൾഡ് ടൂർണമെൻറ്റിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ ടീമിനെയാണ് കോച്ച് ഡേവിഡ് ജെയിംസ് അവതരിപ്പിച്ചത്. എന്തായാലും 34-കാരനായ ഇയാൻ ഹ്യൂം ഈ സീസണിൽ എഫ് സി പൂനെ സിറ്റിക്ക് വേണ്ടിയായിരിക്കും കളിക്കുക.